సస్పెన్స్ ఉండొచ్చు. బ్రదర్ షెరిల్ ഹലോ, അപ്പോൾ എല്ലാവർക്കും ഒരു ബ്ലെസ്ഡ് ഗുഡ് ഫ്രൈഡേ. ഞങ്ങൾ മൂന്ന് പേരും കൂടെ ഇപ്പോൾ ഒരു ഔട്ടിംഗ് പോവുകയാണ്. ഉച്ചഭക്ഷണമൊക്കെ കഴിഞ്ഞിട്ട് ഒരു ഔട്ടിംഗ് പോവുകയാണ്. ഇന്ന് ലീവല്ല, എല്ലാവർക്കും ലീവ് ആയതുകൊണ്ട്. അപ്പോൾ ഈ വീഡിയോ ഇടുന്നത് സാറ്റർഡേ ആയിരിക്കും, അതായത് നാളെ. അപ്പോൾ നിങ്ങൾ ഇന്ന് ഫ്രൈഡേത്തെ വീഡിയോ കാണുന്നത്. അപ്പോൾ ഇന്ന് ഗുഡ് ഫ്രൈഡേൻ്റെ ഒരു സ്പെഷ്യൽ എന്താണെന്ന് ബാക്കിൽ നിന്ന് ചേച്ചി പറയും. പക്ഷേ പുള്ളിക്ക് വീഡിയോയിൽ വരാൻ ഇഷ്ടമല്ല, അതുകൊണ്ട് വോയിസ് മാത്രമായിരിക്കും. ഏട്ടനും ചേച്ചിയും കൂടെ പറയും. ഇന്ന് വിഷ് യു ഓൾ എ ബ്ലെസ്ഡ് ഗുഡ് ഫ്രൈഡേ. എല്ലാവരും പള്ളി പോയിട്ട് വന്ന് കാണും. ഇന്നത്തെ സ്പെഷ്യൽ പറഞ്ഞാൽ, ഇന്നത്തെ ദിവസം വി റിമെമ്പർ ജീസസ് ക്രൈസ്റ്റ് നമുക്ക് വേണ്ടി ജീവൻ തന്ന ദിവസമായത്. അപ്പോൾ ഇന്നത്തെ ദിവസം വി റിമെമ്പർ ഹിസ് സാക്രിഫൈസ്, വി റിമെമ്പർ ഗോഡ്സ് ലവ്, ഈസ്റ്റർ. അപ്പോൾ അതിന് വേണ്ടിയാ വെയിറ്റിംഗ്, ഈ പ്രിപ്പറേഷൻ ഒക്കെ ആ സെലിബ്രേഷന് വേണ്ടി. ബിരിയാണി കഴിക്കാം. ഉച്ചഭക്ഷണം എന്ന് പറഞ്ഞാൽ കഞ്ഞിയാണ് സ്പെഷ്യൽ. കഞ്ഞി കുടിച്ചിട്ട് കഞ്ഞികളായിരിക്കും. കഞ്ഞിയുടെ ഒരു മയക്കം ഞങ്ങൾക്കുണ്ട്. എനിക്ക് നല്ല ഉറക്കം വരും. പക്ഷെ നാട്ടിലൊക്കെ ആണെങ്കിൽ ചക്കപ്പുഴുക്കോ അല്ലെങ്കിൽ കപ്പപ്പുഴുക്കോ എന്തേലും കഞ്ഞിയും ഒക്കെ കാണും. ഇവിടെ ചക്കയല്ലേ, എനിക്കിഷ്ടമല്ല. എല്ലാവരും നമുക്കങ്ങനെ ഫുള്ളൊന്നും കിട്ടൂല. അപ്പൊ നാട്ടിലെ മാതിരി ഫുള്ള് കിട്ടും. പക്ഷെ നമ്മളിപ്പോ ഇവിടെയൊക്കെ സിറ്റിക്കകത്തൊക്കെ, ചെന്നൈയിലൊക്കെ ഇപ്പൊ മലയാളീസ് ഒക്കെ ഇങ്ങനെ നിക്കാ പറഞ്ഞാൽ നമ്മള് മാക്സിമം ഒരു നാല് പേര് അല്ല, എന്നാലും പറയാം ഒരു നാലു പേർക്ക് വേണ്ടി ഒരു ഫുൾ ചക്കയൊക്കെ വാങ്ങിക്കുന്ന പറഞ്ഞാൽ നടക്കില്ലേ. പിന്നെ അപ്പാർട്ട്മെന്റ്സ് ഒക്കെ സ്റ്റേ ചെയ്യുന്നവരാണെങ്കിൽ മൊത്തം അപ്പാർട്ട്മെന്റ് മുടക്കും. പിന്നെ നമ്മൾ വാങ്ങിക്കാനാണെങ്കിൽ 20 രൂപ 30 രൂപയ്ക്കൊക്കെ വാങ്ങിക്കാം. പക്ഷെ അത് അവരായിട്ട് ചൊളപ്പുറത്ത് തരുന്നതായിരിക്കും. നമ്മള് പയറും കഞ്ഞിയും ആ ഇന്നത്തെ ലഞ്ച് എന്ന് പറയുന്നത് കഞ്ഞി, പയറ്, ചെറുപയറില്ല, ചെറുപയറ്. പക്ഷെ ഡ്രൈവർ ശരിയല്ല കേട്ടോ, ഡ്രൈവർ സെലിബ്രേറ്റ് കടിക്കണം. ഇതില്ല, ഇതിനെ കുറിച്ച് എന്തെങ്കിലും ചോദിച്ചു കഴിഞ്ഞാൽ വലിച്ചോ പറഞ്ഞോണ്ടേ ഇരിക്കും. അതെ, സ്റ്റോപ്പ്. ഓക്കെ, ഇപ്പൊ ഞങ്ങള് നല്ല നട്ടുച്ചയാണ്. ഞങ്ങള് ഇപ്പൊ ചുമ്മാ ഒരു ഔട്ടിംഗ് പോകണം. വൈകുന്നേരം ഒരു സിനിമയ്ക്ക് ഒരു ടിക്കറ്റ് എടുത്തിട്ടുണ്ട്. ആക്ച്വലി ഇന്നിങ്ങനെ ഒന്നും കാണരുത്. അതായത് ഇവര് പറയുന്ന 40 ദിവസത്തെ ഒരു ലെന്റ് ഒക്കെ കഴിഞ്ഞ് നമ്മള് എല്ലാം ഇത് കഴിഞ്ഞിട്ട് ഇന്ന് കഞ്ഞിയും കഴപ്പൊക്കെ കുടിച്ചിട്ട് വീട്ടിലൊക്കെ ഇതായി നിൽക്കണം. ഞങ്ങളെ സിനിമയ്ക്ക് പോവാണ്. സാരല്ലേ, അത് നമുക്ക് ഇങ്ങനെയൊക്കെ ലൈഫ് തരാൻ വേണ്ടിട്ടല്ല അവർ അങ്ങനെയൊക്കെ സാക്രിഫൈസ് ചെയ്തത്. അതുകൊണ്ട് സിനിമ കാണുന്നതിൽ തെറ്റില്ല. അതിരൻ മൂവി. അപ്പൊ ഈ മൂവിന്റെ റിവ്യൂ നോക്കട്ടെ, ഇടാൻ പറ്റുമോ നോക്കട്ടെ. ഞാന് നോക്കാം. ഇന്നാണ് പോണ്ടിച്ചേരിയിൽ ഈ സിനിമ വന്നത്. അപ്പൊ അതിനു മുന്നേ ചെറുതായി എന്തെങ്കിലും ഒരു ഔട്ടിംഗ് റൂമില് വീട്ടിലിരുന്ന് കഴിഞ്ഞാൽ നല്ല ഉറക്കം വരും, ഉറക്കം തോന്നും. 7 മണിക്ക് ഷോ, പിന്നെ അതൊരു സുഖം ഉണ്ടാവില്ല. ആ ഞാനായതുകൊണ്ട് അത് ക്യാൻസൽ ചെയ്യാനും. എനിക്ക് ഫസ്റ്റ് മെയിൻ തിങ് ഉറക്കമാണ്. ഉറക്കം കഴിഞ്ഞിട്ടേ ഉള്ളു എന്തോ. അതുകൊണ്ട് നമ്മൾ ഔട്ടിംഗ് പോവാ. പ്ലീസ് ജോയിൻ അസ്. ആ അതന്നെ, പ്ലീസ്. ആക്ച്വലി ക്യാമറമാൻ എന്ന് പറയുന്നത് ഞങ്ങളെ ഗുരുവാണ്. അതുപോലെ ഫോട്ടോ എടുക്കൂല പറഞ്ഞു. കാരണം എന്താ വെച്ചാൽ നാച്ചുറലായിട്ട് എടുക്കണം എന്ന് ഞാൻ പറയുമ്പോ നാച്ചുറലായിട്ട് ബാക്കിൽ കൂടെ കണ്ട നാച്ചുറൽ അല്ല പറഞ്ഞിട്ട് നാച്ചുറലായിട്ട് എടുക്കൂല. എനിക്കെന്താ കുറവ്? ഞങ്ങൾക്ക് എന്താണ് കുറവ്? ഞാൻ എടുത്ത് വീഡിയോ എടുത്ത് അങ്ങനെയല്ല ഇത് പറയുന്നത്. നാച്ചുറലായിട്ട് ഞാൻ പറയുന്നത് എന്താ വെച്ചാൽ അങ്ങനെ എടുക്കുമ്പോൾ നമുക്കൊരു ആർട്ടിഫിഷ്യാലിറ്റി വരുമല്ലോ. ഇപ്പം ഞാൻ ക്യാമറ നോക്കി സംസാരിക്കുന്നത് അതൊന്നും വേണ്ട, ശരിക്കും എടുക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ പറയും നിങ്ങൾ എന്ത് എന്തെടുക്കാനാ ഈ വിൻഷീൽഡ്, എന്ത് ഇതിന്റെ പേരാ ഈ കർട്ടൻ, ഇതിനെയൊക്കെ പൊക്കിട്ടൊക്കെ വീഡിയോ എടുക്കുന്നത്, സൈഡിൽ കൂടെ ഒക്കെ എടുക്കുന്നത്. പോണ്ടിച്ചേരിയിൽ അറോവിൽ വരേണ്ട സ്ഥലത്താണ് പോകുന്നത്. അറോവിൽ അല്ലേ പേര്? അതെ.
അത് വന്നിട്ട് അവിടെ എന്താ സ്പെഷ്യാലിറ്റി പറഞ്ഞു കഴിഞ്ഞാൽ ഏഷ്യയിലെ തന്നെ ബിഗ്ഗസ്റ്റ് മെഡിറ്റേഷൻ, സോറി കേട്ടോ ക്യാമറ ശരിയായി വെച്ചില്ല, ഏഷ്യയിലെ തന്നെ ബിഗ്ഗസ്റ്റ് മെഡിറ്റേഷൻ സെന്റർ എന്നാണ് പറയുന്നത്. ഇവിടെ പറയുന്നത് വലിയ ഗ്ലോബൊക്കെ ഉണ്ടാവും, ഞാൻ എന്തായാലും അതുവരെ പോകില്ല. എന്നുവെച്ചാൽ നമ്മളൊരു 1-2 kilometers നടക്കണം, എനിക്ക് വേർക്ക് നടക്കാൻ വയ്യ. ചുമ്മാ അവിടെ പോയി, ആ ഇപ്പൊ ഓപ്പണും ആയിരിക്കട്ടെ. ഇപ്പൊ 4 o'clock അത് ക്ലോസ് ആകും, ഇപ്പൊ തന്നെ 3:40 ഇപ്പൊ 4 o'clock അത് ക്ലോസ് ആകും. വെയിലിന്റെ ക്ലാർ ഒരുപാട് അടിക്കുന്നുണ്ട് അല്ലേ. തണ്ണിമത്തനെ കുറിച്ച് എന്താ പറയാ, ബീറ്റ് ദ ഹീറ്റിൽ തണ്ണിമത്തനെ കുറിച്ച് എന്തെങ്കിലും പറയണോ പറയല്ലേ. അപ്പൊ തണ്ണി നോക്കാം, സസ്പെൻസ് ബ്രദർ ശരിയല്ല, ബ്രദർ ഇടയ്ക്കിടയ്ക്ക് ഒരു ബോട്ടിൽ പൊട്ടിക്കും. നല്ല വെയില്. ഞാൻ വെയിറ്റ് കൂടാൻ ശ്രമിക്കുകയാണ്, അപ്പൊ എങ്ങനെ വണ്ടിയൊക്കെ കഴുകിയിട്ട് എന്റെ കാലറീസ് ഒക്കെ ബേൺ ആയിക്കോ, ഞാൻ എവിടെ നിന്ന് വെയിറ്റ് കൂടും. ഫുഡ് തരുന്ന പറഞ്ഞ ടേസ്റ്റ് ആയിട്ട് തരണം, ഇവരൊന്നും തരുന്നേ ഇല്ല. നിങ്ങക്ക് എന്റെ രൂപം കണ്ടാ അറിയാതെ, ഈ രൂപം കണ്ടാലറിയാം. ഫുഡ് നല്ലതല്ല, വേസ്റ്റ് ആക്കരുത് പറഞ്ഞ ഒരാള് കഴിക്കുന്നു, ഞാൻ വേസ്റ്റ് ആവില്ല കഴിക്കാൻ ആളുണ്ട് പറഞ്ഞ് ഞാൻ കൊടുക്കുന്നു, അത്രേ ഉള്ള വ്യത്യാസം. ഡെബിറ്റ് കാർഡ് എന്റെ ഉള്ളത്, അപ്പൊ നമുക്ക് എന്തായാലും സ്വിഗ്ഗി ഓർഡർ ചെയ്യാൻ. ലോണൊക്കെ വരുമ്പോ ആൾക്കാർ വന്നിട്ട് കഴുത്തി പിടിക്കുമ്പോ കുക്ക് ചെയ്യുന്നതോടെ എനിക്ക് 3 ബിരിയാണി കിട്ടിയത്. എന്നിട്ടാ ഈ രൂപത്തിൽ അങ്ങനെയല്ല, ബിരിയാണി പാചകം മാത്രമേ ഉള്ളൂ. ഞാൻ കുക്ക് ചെയ്ത് കഴിക്കും. ഞങ്ങള് സ്ഥലത്തി, അതെ വണ്ടി പാർക്ക് ചെയ്തു, ഇനി പോവാണ്. ഞാൻ എന്തായാലും സ്ഥലം എടുത്താ പറയട്ടെ. ഇവിടെ വന്നിട്ട് ഞാൻ ഫുള്ളും കാണിക്കുന്നില്ല, ഇതിന്റെ ഒരു ഷോർട്ട് ആയിട്ടുള്ളത്. ഇതിനകത്തൊരു എക്സിബിഷൻ ഉണ്ട്, അപ്പൊ അതിൽ തന്നെ ഉണ്ടാവും നമ്മൾ എന്താ കാണാൻ പോകുന്ന കാര്യങ്ങൾ എന്താന്നുള്ളത്, അത് എക്സിബിഷനിൽ തന്നെ ഉണ്ടാവും. അപ്പോൾ ഇതാണ് മെഡിറ്റേഷൻ സെൻ്റർ എന്ന് ഞാൻ പറഞ്ഞത്. ഇതിന് ചുറ്റുമാണ് മെഡിറ്റേറ്റ് ചെയ്യുന്ന ഒരു സ്ഥലം. അപ്പോൾ ഈ ഒരു സ്ഥലത്ത് നമ്മൾ മെഡിറ്റേഷൻ ചെയ്യാൻ വരണം എന്നുണ്ടെങ്കിൽ ഒരു നേരത്തെ 2-3 days മുന്നേ ബുക്ക് ചെയ്ത് വെക്കണം. ഓൺലൈൻ ബുക്കിങ്സ് ഒന്നുമില്ല, സ്ട്രെയിറ്റ് ആയിട്ട് പോയിട്ട് തന്നെ ബുക്ക് ചെയ്യണം. ഗൈഡ്സ് ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർ ഹെൽപ്പ് ചെയ്യും അതിന്. അപ്പോൾ ടൈം സമയപരിധി കൊണ്ട് പോകാൻ പറ്റിയില്ല. പിന്നിപ്പോ ഇവിടെ ഇപ്പൊ വന്നിട്ട് നീ കഴിച്ചിട്ടു, അവിടെ നാച്ചുറൽ ആയിട്ടുള്ള ഐസ്ക്രീം കിട്ടും. യു കാൻ ഹാവ് ഐസ്. നിങ്ങൾ തന്നെ 7 o'clock ഷോ 5:30 നമ്മള് ട്രാഫിക്കിൽ കൂടി പോകുമ്പോഴത്തേക്ക് പിന്നെ അവിടെ പോയി എന്തായാലും. സിനിമ കാണാൻ വേണ്ടി പോവാണ്, മോളിൽ ക്യാമറ അലൗഡ് അല്ല.
ഡ്രസ്സും മറ്റേ വീഡിയോസും ഒക്കെ ഫോണിലെടുത്തിട്ട് അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ മൂവി കണ്ടിട്ട് തിരിച്ചു വരാം. ബൈ. അപ്പോൾ ഞങ്ങൾ തിയേറ്ററിനകത്താണ് വീഡിയോ നോക്കിയേ. പകുതി ഓവർ. ഓക്കെ, ഇതിൻ്റെ ഫ്ലാഷ് ബാക്ക് ഞാൻ കാണിച്ചു തരാം. സിനിമ തുടങ്ങുന്നതിന് മുന്നേ പോപ്കോൺ അടിച്ചുകൊണ്ടിരിക്കുകയാണ്. കണ്ടല്ലോ, ഞങ്ങളല്ല അത് തീർത്തത്. ബിസി ആയിരുന്നു അവിടെ നിന്ന് കഴിച്ചുകൊണ്ടിരുന്നത്. മൂവി കണ്ടിട്ട് പിന്നെ വരാം. അപ്പൊ ഞങ്ങൾ സിനിമ കണ്ട് വന്നു. ഇപ്പൊ സമയം നോക്കിയാ വഴിയറിയില്ല. സമയം 9:54. അപ്പൊ ഇന്നത്തെ ഡേ അടിപൊളിയായി പോയി. ഇനി മൂവിനെ കുറിച്ചിട്ട് എന്തായാലും ഒരു വീഡിയോ ഇടാൻ ശ്രമിക്കാം. എനിക്കത് എത്രത്തോളം നല്ലോണം വരുന്ന അറിയില്ല, ബട്ട് സ്റ്റിൽ ഞാൻ ഇടും. ബിക്കോസ് ഇറ്റ് ഇസ് എ സൂപ്പർ മൂവി, എല്ലാവരും കണ്ടിരിക്കേണ്ട ഒരു സിനിമയാണ്. പിന്നെ വേറൊന്നുമില്ല. ഗുഡ് നൈറ്റ്. അപ്പൊ മറ്റൊരു വ്ളോഗുമായി വീണ്ടും കാണാം. ബൈ. സബ്സ്ക്രൈബ് ചെയ്യാത്തവർ പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്യാം. ബൈ. വരാം. ബൈ. ഓക്കെ. ബൈ. ബൈ. ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ്.